അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ബർഗർ റെസിപ്പിയും പിന്നെ ഞങ്ങൾ ബഹ്റൈൻ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയതും പിന്നെ പാക്കിംഗ് ചെയ്ത് നോക്കിയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം ഈ ബർഗർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മയണൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 2 eggs ആണ്, എഗ് വൈറ്റ്സ്, പിന്നെ 1 tablespoon ലെമൺ, പിന്നെ സോൾട്ട്, പെപ്പർ, ഷുഗർ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ജാർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് 2 egg whites ആഡ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക, പിന്നെ സോൾട്ടും ആഡ് ചെയ്യണം. പെപ്പറും ഷുഗറും 2 pinches ആണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരിക. ഇനി നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റി ഇവിടെ എടുക്കണം. ഞങ്ങളിവിടെ എയർ ഫ്രയറിലാണ് പാറ്റി കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റവ് ടോപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ എയർ ഫ്രയറിലൊരു 10 to 12 minutes പാറ്റി കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ പാറ്റി നമുക്ക് എയർ ഫ്രയറിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണൊക്കെ 2 halves ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സെസ്മി സീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് സെസ്മി സീഡ്സും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് എയർ ഫ്രയറിലേക്ക് ഒരു 4 minutes വെച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു ഹാഫിലേക്ക് മയണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ അതിൻ്റെ ടോപ്പിൽ 2 slices ഓഫ് ടൊമാറ്റോയും പിന്നെ 2 slices ഓഫ് ക്യാരറ്റും ക്യൂക്കംബറും പിന്നെ പാറ്റിയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മേലേക്ക് ഒരു 1 slice ഓഫ് ചീസും വെക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഹാഫിലേക്ക് കുറച്ച് ടൊമാറ്റോയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാബേജോ ലെറ്റ്യൂസോ വെച്ചിട്ട് നമ്മുടെ ബർഗർ റെഡി ആവും. ഇപ്പം ഞങ്ങൾ ആദ്യം വെച്ചത് ക്യാബേജാണ്. ഇനി ലെറ്റ്യൂസും വെച്ചിട്ട് ഒരു ബർഗറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം സ്റ്റെപ്സ് തന്നെയാണ്, പക്ഷേ ഈ പ്രാവശ്യം ലെറ്റ്യൂസാണ് വെക്കുന്നത് ക്യാബേജിന് പകരം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും മയണൈസും ചീസും ടൊമാറ്റോ സോസും പിന്നെ പാറ്റിയും പിന്നെ ഈ പ്രാവശ്യം ലെറ്റ്യൂസും കൂടി വെച്ചിട്ട് ഈ ബർഗറും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബർഗർ ബൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 types ആയിട്ടാണ് ഉണ്ടാക്കിയത്, ഒന്ന് ക്യാബേജ് വെച്ചിട്ടും ഒന്ന് ലെറ്റ്യൂസ് വെച്ചിട്ടും. അപ്പോൾ ഇനിയുള്ളത് ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്ത സമയത്ത് പാക്ക് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ നമ്മൂൻ്റെ ടോയ് പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതലുള്ളത് ടെഡി ബേഴ്സും ഡോൾസും അതൊക്കെയാണ്. പിന്നെ നമ്മൂൻ്റെ ടോയ്സൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പാക്ക് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ ടോയ്സ് ആണെങ്കിൽ നമ്മുടെ ടോയ്സ് ആണെങ്കിൽ അവൾ ഫസ്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കും പാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ ടോയ്സൊക്കെ എത്ര കേട് വന്നാലും അവൾ കളയാനൊന്നും സമയത്തില്ല.
അപ്പോൾ ഇത് ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതാണ്. ഡ്രസ്സ് പാക്ക് ചെയ്യാൻ കുറച്ച് അധികം ടൈം എടുത്തു. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയിരുന്നു, ബഹ്റൈൻ ഫാമേഴ്സ് മാർക്കറ്റിൽ. സൽമാബാദിലാണ് ബഹ്റൈൻ ഫാമേഴ്സ് മാർക്കറ്റുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മിനി ഗാർഡൻ ആയിട്ട് തന്നെ ഉണ്ട്. ഈ ബേർഡ്സും അതൊക്കെ ഉണ്ട്. പിന്നെ ഈ കുറച്ച് ഫിഷൊക്കെ ഉണ്ട്. ഒരു ചെറിയ പോട്ടിലായിട്ട് കുറച്ച് ഫിഷൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടും. പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. പുറത്തുനിന്ന് വരുന്ന ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്. പിന്നെ പ്ലാന്റ്സും ഇടയ്ക്ക് വാങ്ങിക്കാൻ വരാറുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ഇന്ത്യൻസിനൊന്നും കാണാറില്ല, കൂടുതൽ അറബികളാണ് ഉണ്ടാവാറ്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഗ്രീനറി ഒക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പോയ സമയത്ത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ബഹ്റൈൻ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ബഹ്റൈനിലൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.